നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി എത്തിയിട്ടുണ്ട്. SSLC പരീക്ഷ റീവാലുവേഷൻ റിസൾട്ട് എന്നത്തേക്ക് വരും. എല്ലാവർക്കും ഒരു ആകാംക്ഷയുള്ള കാര്യമാണ്. ഒരുപാട് കുട്ടികൾ റീവാലുവേഷന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാവും. അപേക്ഷ സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാവും. ഇപ്പോൾ ജൂൺ 21-ാം തീയതി വരെയാണ് നമുക്ക് ഇത് അപേക്ഷിക്കാനുള്ള സമയം. അപേക്ഷിച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ദിവസത്തിൽ തന്നെ ഈ പ്രക്രിയകളൊക്കെ തന്നെ നടത്തേണ്ടതുണ്ട്. 21-ാം തീയതി കഴിഞ്ഞാൽ 22-ാം തീയതി തന്നെ ബന്ധപ്പെട്ട സെൻറ്ററിലേക്ക് ഈ രജിസ്റ്റർ നമ്പറുകൾ അയച്ചു കൊടുക്കും. അവിടെ രജിസ്റ്റർ നമ്പറുകൾ ക്യാമ്പിൽ റീവാലുവേഷൻ നടത്തേണ്ട ക്യാമ്പിൽ നമ്മൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ വാല്യുവേഷൻ നടന്ന ക്യാമ്പിൽ തന്നെയാണ് റീവാലുവേഷൻ നടക്കുന്നത്. വാല്യുവേഷൻ നടന്ന അതേ ക്യാമ്പിൽ തന്നെയാണ് ഈ പേപ്പറുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. ആ പേപ്പറുകൾ സൂക്ഷിച്ചിരിക്കുന്ന അവിടെ നിന്ന് ആ സ്ട്രോങ് റൂമിൽ നിന്ന് ആ പേപ്പറുകൾ തിരഞ്ഞെടുത്ത് അതിലെ ഉത്തരങ്ങൾ മാർക്കുകൾ മുഴുവൻ മായ്ച്ച് കളയണം. പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് നേരത്തെ അധ്യാപകർ മാർക്ക് ഇട്ട് വെച്ചിരിക്കുന്നത്. ആ മാർക്ക് മുഴുവനായി മായ്ച്ച് കളയണം. ആ മായ്ച്ച് കളഞ്ഞതിന് ശേഷം ഈ മാർക്കുകളൊക്കെ തന്നെ ഫ്രണ്ട് പേജിൽ കോളങ്ങളിൽ എൻട്ര ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫ്രണ്ട് പേജ് കീറി മാറ്റും. ആ കീറി മാറ്റി കഴിഞ്ഞാൽ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പറുകൾ ചുവന്ന മഷിയിൽ രണ്ടാമത്തെ പേജിൽ എഴുതി കൊടുത്തിട്ടാണ് ഈ റീവാലുവേഷൻ അധ്യാപകർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ എത്ര മാർക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യം ആർക്കും അറിയില്ല. ഒരു നോക്കുന്ന അധ്യാപകർക്കൊന്നും അറിയില്ല. പുതുതായിട്ട് റീവാല്യൂ ചെയ്യുകയാണ്, പുതുതായിട്ട് പേപ്പർ നോക്കുകയാണ്. ഒരു ഉത്തരക്കടലാസുകൾ രണ്ട് അധ്യാപകർ നോക്കും. ഒരു ഉത്തരക്കടലാസ് രണ്ട് അധ്യാപകർ നോക്കും. ആ രണ്ട് അധ്യാപകർ കൂടാതെ രണ്ട് പേര് നോക്കിക്കഴിയുമ്പോൾ അവർ തമ്മിലുള്ള മാർക്കിൻ്റെ വ്യത്യാസം 10% കൂടുതലാണെങ്കിൽ മൂന്നാമതൊരു അധ്യാപകം കൂടി നോക്കും. ഇങ്ങനെ നോക്കിയിട്ടാണ് റീവാലുവേഷൻ പൂർത്തിയാക്കുന്നത്, അത് അപ്ലോഡ് ചെയ്യുന്നത്. മാർക്ക് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ആ ഏത് സെൻറ്ററിലാണോ റീവാലുവേഷൻ നടന്നത് ആ സെൻറ്ററിൽ തന്നെ റീവാലുവേഷൻ പൂർണ്ണമാക്കും. അവിടെ നിന്ന് തന്നെ മാർക്ക് അപ്ലോഡിങ്ങും കഴിയും. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാം കൂടെ എന്ത് തന്നെയായാലും ഒരു ജൂലൈ 5-ാം തീയതിക്കുള്ളിൽ തന്നെ, ഇപ്പോൾ 22-ാം തീയതി നമ്പർ വരും, പിന്നെ അതിൻ്റെ പ്രാഥമിക നടപടികൾക്കൊക്കെ കുറഞ്ഞ സമയം വേണം. ഒരു 3 ദിവസം കൊണ്ട് റീവാലുവേഷൻ തീരും. റീവാലുവേഷൻ തീരുന്ന അന്ന് തന്നെ അപ്ലോഡിങ്ങും കഴിയും, മാർക്ക് അപ്ലോഡിങ്ങും കഴിയും. മാർക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ റീവാലുവേഷനിൽ ഗ്രേഡ് അല്ല ഇടുന്നത്, മാർക്കാണ്. ആ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ, മാർക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം വീണ്ടും അത് ഗ്രേഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വന്നാലും എനിക്ക് തോന്നുന്നത് ഒരു റീവാലുവേഷൻ കഴിയുമ്പോൾ ഒരു ജൂലൈ 5-നുള്ളിൽ തന്നെ ഇത് കഴിയുന്നതാണ്. പ്രാഥമിക നടപടികൾക്കൊക്കെ തന്നെ ഒരു 8-5 ദിവസം വേണം. പിന്നെ 22-ാം തീയതി മുതൽ ഒരു 28-ാം തീയതി വരെ മതി അതിനുള്ള തയ്യാറെടുപ്പിന്. ബാക്കി എന്നാൽ എങ്ങനെ പോയാലും ഒരു ജൂലൈ 5-നുള്ളിൽ ഈ റീവാലുവേഷൻ തീരാനാണ് സാധ്യത. വളരെ പെട്ടെന്ന് ആ റീവാലുവേഷൻ തീർന്നാൽ വിത്തിൻ 1 ഡേ ഓർ 2 ഡേയ്സ് 1-2 ദിവസത്തിനുള്ളിൽ റിസൾട്ട്, കണ്ണടച്ച് തുറക്കും മുമ്പ് റിസൾട്ട് വരും. അതാണ് ഈ റീവാലുവേഷൻ്റെ ഒരു പ്രത്യേകത. കാരണം റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടത്താൻ. അപ്പോഴേക്ക് +1 അപേക്ഷയൊക്കെ ആവും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുമ്പ്, +1-ൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടക്കുന്നതിന് മുമ്പ് റീവാലുവേഷൻ്റെ റിസൾട്ട് വരും, ഒരു സംശയവും വേണ്ട. അപ്പോൾ ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേഡ് മാറിക്കഴിഞ്ഞാൽ, കുറേ കുട്ടികൾക്ക് സംശയമുണ്ട്, നമ്മൾ ഗ്രേഡ് മാറിക്കഴിഞ്ഞാൽ ഈ മാർക്ക് ലിസ്റ്റ് പിന്നെ എങ്ങനെ കൊണ്ടു കൊടുക്കണോ അതൊന്നും ചെയ്യേണ്ടതില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഈ നമ്മുടെ +1 അപേക്ഷിക്കുന്ന അവിടെയും ഇത് അപ്ലോഡ് ചെയ്യപ്പെടും, അപ്ഡേറ്റ് ചെയ്യും. നമുക്ക് മാർക്ക് റീവാലുവേഷനിൽ നമുക്ക് മാർക്ക് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ അപ്ഡേഷൻ എവിടെയും വരും, നമ്മൾ +1-ന് അപേക്ഷ കൊടുത്തെടുത്ത് എത്തും. അതുകൊണ്ട് വീണ്ടും നമ്മൾ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഗ്രേഡ് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ, ചേഞ്ച് ആവുന്നത് ഇവിടെയും ചേഞ്ച് ആവും. ഒന്ന് മറ്റൊന്ന് ഈ പിന്നെ അങ്ങനെ സർട്ടിഫിക്കറ്റിൽ ഇത് എപ്പോഴാണ് വരുന്നത്? സർട്ടിഫിക്കറ്റ് അടിക്കുമ്പോൾ ചില വർഷങ്ങളിൽ സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മൾ നേരത്തെ അടിക്കാൻ തുടങ്ങിയ പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങിയ വർഷങ്ങളിൽ രണ്ടാമത് റീവാലുവേഷൻകാരുടെ വീണ്ടും വരാറുണ്ട്. അപ്പോൾ പഴയത് നമ്മുടെ സ്കൂൾ അധികൃതരെ ഏൽപ്പിച്ച് പുതിയ മാർക്ക് ലിസ്റ്റ് നമുക്ക് വാങ്ങാവുന്നതാണ്. ഗ്രേഡ് ചേഞ്ച് ആയവരുടെ കാര്യമാണ് പറയുന്നത്. എന്നാൽ റീവാലുവേഷന് ശേഷമാണ് സർട്ടിഫിക്കറ്റ് അടിക്കാൻ തുടങ്ങുന്നതെങ്കിൽ, ആവാനുള്ള സാധ്യത കുറവാണ്. സർട്ടിഫിക്കറ്റ് അടിക്കാനാണ് തുടങ്ങുന്നതെങ്കിൽ ഈ റീവാലുവേഷന് ഗ്രേഡ് മാറിയതടക്കമാണ് പ്രിൻ്റ് ചെയ്ത് വരിക. മിക്കവാറും ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും.
അതുകൊണ്ട് ഗ്രേഡ് ചേഞ്ച് ആയവരുടെ കാര്യത്തിൽ പുതിയൊരു മാർക്ക് ലിസ്റ്റ് വരാനാണ് സാധ്യത. രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് വാങ്ങി വരുമ്പോൾ ആദ്യത്തേത് സ്കൂളിൽ ഏൽപ്പിച്ച് നമുക്ക് രണ്ടാമത്തേത് ഗ്രേഡ് മാറിയത് വാങ്ങാവുന്നതാണ്. പലർക്കും ഒരു പല വിധത്തിലുള്ള സംശയങ്ങളും ഉണ്ടാവും. ചില ആൾക്കാർ പല രീതിയിൽ പറയുന്നത് കേൾക്കാറുണ്ട്. നമ്മൾ ചില ആൾക്കാർ പറയും, പിന്നെ ഇത് ഗ്രേഡ് മാറിക്കഴിഞ്ഞാൽ ക്യാഷ് തിരിച്ചു തരണമല്ലോ, അപ്പോൾ ക്യാഷ് തിരിച്ചു തരേണ്ടതുകൊണ്ട് ഗ്രേഡ് മാറാനുള്ള സാധ്യതയില്ല എന്ന്. അങ്ങനെ ആ പറയുന്നതൊക്കെ വെറും തെറ്റിദ്ധാരണ വരുത്തുന്നതാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ക്യാഷ് തിരിച്ചു കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്, പേപ്പർ നോക്കുന്ന അധ്യാപകരാണ്. അധ്യാപകർ ആരുടെ ഭാഗത്ത് എപ്പോഴും നിൽക്കുക? കുട്ടികളുടെ ഭാഗത്ത് മാത്രം നിൽക്കുക. അപ്പോൾ കുട്ടിക്ക് അർഹതയുണ്ടെങ്കിൽ, നമ്മൾ അർഹതയുണ്ടെങ്കിൽ എന്ത് തന്നെയായാലും ഈ റീവാലുവേഷൻ കഴിയുമ്പോൾ നമുക്ക് ഗ്രേഡ് കൂടുതൽ കിട്ടും എന്ന് വെച്ച് ഇത് നമ്മൾ ചില കുട്ടികളൊക്കെ, ഇപ്പോൾ ഞാൻ ഹെഡ്മാഷ് ആയിരിക്കുന്ന സമയത്ത് ഒരു വിഷയത്തിന് 7 വിഷയത്തിനൊക്കെ റീവാലുവേഷൻ കൊടുത്ത കുട്ടികളുണ്ട്. ഈ 7 വിഷയത്തിന് റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല, കാരണം വെറുതെ കൊടുക്കുകയാണ്. അർഹതയുണ്ടാവും. അപ്പം അടുത്ത ആൾ നോക്കിക്കഴിയുമ്പോൾ ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കും. ഈ 7 വിഷയത്തിനും കിട്ടാതായിട്ടും ഉണ്ട്. അപ്പം ഏതൊക്കെ വിഷയങ്ങൾക്കാണോ ഇത് വെറുതെ തരുന്നതല്ലോ, നമ്മൾ രണ്ടാമത് 2 അധ്യാപകരെ കൊണ്ട് ഈ ഉത്തരക്കടലാസുകൾ നോക്കിച്ചിട്ട് ഈ കുട്ടിക്ക് എവിടെയെങ്കിലും മാർക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ, അരയോ ഒന്നോ രണ്ടോ ഒക്കെ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം വച്ച് തരുകയാണ് നമുക്ക് ചെയ്യുന്നത്. എന്ന് വെച്ച് വെറുതെ കൊടുത്തതല്ലേ കുട്ടി എന്ന് വെച്ച് 4 മാർക്ക് ഇട്ടുകൊടുക്കാമെന്ന് ഒരധ്യാപകനും വിചാരിക്കില്ല. യഥാർത്ഥത്തിൽ ഉത്തരങ്ങൾ കറക്റ്റായിട്ട് പേപ്പറിലുണ്ടോ, മാർക്ക് കിട്ടാൻ അർഹതയുണ്ടോ, തീർച്ചയായിട്ടും നമുക്ക് മാർക്കുകൾ കിട്ടും, ഗ്രേഡുകൾ മാറും. എന്നാൽ നമുക്ക് നേരത്തെ വാല്യുവേഷൻ നടത്തിയപ്പോൾ കിട്ടിയ അതേ മാർക്കേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ഗ്രേഡ് മാറുകയുമില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അല്ലാതെ ഇതിലൊരു കള്ളത്തരവോ വേറൊരു കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഈ റീവാല്യുവേഷൻ്റെ ചാർജിലുണ്ടായിരുന്ന ഒരു ഓഫീസറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പറയുകയാണ്, അങ്ങനെ ഒരു തട്ടിപ്പോ വേറൊരു തരത്തിലുള്ള കള്ളത്തരങ്ങളോ ഒന്നും ഇതിലില്ല. വളരെ സത്യസന്ധമായിട്ട്, 100% സത്യസന്ധമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ റീവാല്യുവേഷൻ എന്ന് പറയുന്നത്. എന്ത് തന്നെയായും പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുമ്പ് ഈ റിസൾട്ട് വരും. അതിന് വളരെ കുറഞ്ഞ സമയം മാത്രം മതി. ഈ വളരെ സ്പീഡിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. 3 ദിവസം കൊണ്ട് റീവാല്യുവേഷൻ കഴിയും, മാർക്ക് അപ്ലോഡിങ്ങും അന്ന് തന്നെ കഴിയും. അതിനുശേഷം 1-2 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരും വളരെ സ്പീഡിൽ. മാക്സിമം ഒരു 15 ദിവസത്തിനുള്ളിൽ എല്ലാ പ്രോസസ്സും കഴിയാൻ തന്നെയാണ് സാധ്യത. എല്ലാവരും വളരെ താല്പര്യത്തിൽ ഇരിക്കുക. ഗ്രേഡ് മാറാനുള്ള സാധ്യതയുള്ളവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവും. ഇല്ലാത്തവർ എല്ലാ കുറേ വിഷയങ്ങൾക്ക് വെറുതെ കൊടുത്തവർ ഗ്രേഡ് മാറാനുള്ള സാധ്യതയില്ല, വെറുതെ ഒന്ന് കൊടുക്കാമെന്ന് ചിന്തിച്ചവർക്ക് ആ പ്രതീക്ഷ വേണ്ട. എന്ത് തന്നെയായാലും എല്ലാവർക്കും തൊട്ടടുത്ത അല്ലെ അതിനടുത്ത ഗ്രേഡിലേക്ക് കയറ്റം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും ഇതൊന്ന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത്തരം പിന്നെ അക്കാഡമിക വിവരങ്ങൾ ഷെയർ ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.